നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, കോടതി പുണക്കി പോവാം, കേസ് കൊടുക്കാം, പക്ഷെ എന്നെ കൺട്രോൾ ചെയ്യാൻ നിന്നെ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. ഈ വീട് ഇപ്പോൾ എൻ്റെതല്ല എങ്കിൽ പിന്നെ ഞാൻ തീരുമാനിക്കും ഞാൻ എവിടെ താമസിക്കണമെന്ന്. അതുകൊണ്ട് ഈ ഞാൻ അഭിഷേക് മേനോൻ നിന്റെ മുമ്പിൽ വെച്ച് തന്നെ നീ പറയുന്നതൊന്നും അനുസരിക്കില്ല എന്ന് വ്യക്തമാക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ നിമിഷം ഞാൻ ഈ വീട് ഉപേക്ഷിച്ച് പോകുന്നു. ഇനി ഞാൻ തിരികെ വരുന്നത് നീ ഇവിടെ നിന്നും പോയതിനു ശേഷമായിരിക്കും. ഇതെന്താ സംഭവിച്ചത്? എനിക്കറിയായിരുന്നു ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിനും എൻ്റെ കുടുംബത്തിനും എന്നോട് ദേഷ്യം തോന്നുമെന്ന്. പക്ഷേ ഈ വീട് ഉപേക്ഷിച്ച് പോകുമെന്ന് അത് ഞാൻ വിചാരിച്ചില്ല. അദ്ദേഹത്തെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. എന്നിട്ട് അദ്ദേഹം എന്നെ വിട്ടു പോയില്ലേ? നിങ്ങൾക്ക് എങ്ങനെ അങ്ങനെ പോവാൻ സാധിക്കുക? നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ നിങ്ങളുടെ ബലൂണാ? നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ബലൂണിനെ വിട്ടിട്ട് പോയി? പറ എന്നോട്, ഇത്രയും നാൾ കഴിഞ്ഞ് കണ്ടിട്ട് എങ്ങനെ ഇട്ടിട്ട് പോയിന്ന്? എനിക്കറിയാം നിങ്ങൾക്ക് എന്നോട് ഒരുപാട് ദേഷ്യം തോന്നിയിട്ടുണ്ടോന്ന്. എന്നോട് ദേഷ്യപ്പെട്ടോ? എന്നോട് വഴക്കിട്ടോ? പക്ഷെ എന്നാലും എന്നെ ഈ വീട് വിട്ട് പോകേണ്ട ആവശ്യമില്ലായിരുന്നു. എന്താ നിങ്ങൾ മനസ്സിലാക്കാത്ത? ഇതൊന്നും എനിക്കിപ്പോ നിങ്ങളോട് പറയാൻ കഴിയില്ല. പക്ഷെ ഞാൻ ചെയ്യുന്നതെല്ലാം നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിട്ടാ. പ്ലീസ് നിങ്ങൾ തിരിച്ചു വരണം. നിങ്ങൾ ഈ വീട്ടിൽ താമസിക്കുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ ചെയ്യുന്നതൊക്കെ വെറുതെ ആയി പോവും, ഒരു ഉപയോഗം ഇല്ലാതായി പോവും. അതുകൊണ്ട് തിരിച്ചു വരണം, തിരിച്ചു വന്നേ പറ്റൂ. കഷ്ടപ്പെട്ട ഇവിടെ വരെ എത്തിയത്. പ്ലീസ് ഇനി അങ്ങോട്ടുള്ള മാർഗം എനിക്ക് കാണിച്ചു തരണം. നിങ്ങൾ എന്തിനാ പോയി കളഞ്ഞത്? എനിക്കറിയാം നിങ്ങൾക്ക് ദേഷ്യം വന്നെങ്കിൽ അത് പ്രകടിപ്പിച്ച പോരായിരുന്നു. എന്തിനാ എന്നെ വിട്ട്, എന്തിനാ ഈ വീട് വിട്ട് പോയി കളഞ്ഞത്? എന്റെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് ഒന്നും ഇപ്പൊ നിങ്ങളോട് പറയാൻ കഴിയില്ല. ഞാൻ ഇവിടെ ചെയ്യുന്നതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാ. പക്ഷെ നിങ്ങൾ ഈ വീട്ടിൽ നിന്നില്ലെങ്കിൽ ഇതൊന്നും കൊണ്ട് ഒരു കാര്യവും ഇല്ലാതായി പോവും. ഈ ചെയ്യുന്നതെല്ലാം വെറുതെ ആയി പോവും. പ്ലീസ് തിരിച്ചു വരൂ, പ്ലീസ് തിരിച്ചു വരൂ.